എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വളരെ ആവേശകരമായ മത്സരമായിരുന്നു ഇന്നലത്തെ ഇന്ത്യ സ്കോട്ട്ലൻഡ് മാച്ച്. മത്സരത്തിന്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ കളി ഇന്ത്യയുടെ കയ്യിൽ തന്നെയായിരുന്നു. സ്കോട്ട്ലൻഡ് താരങ്ങൾ ഇന്ത്യയുടെ മുൻപിൽ ഭസ്മം ആയെന്ന് തന്നെ പറയാം. ഇന്നലത്തെ മത്സരത്തിൽ ഒരു പെൺകുട്ടിയെ ക്യാമറ കണുകൾ ഒപ്പിയെടുത്തിരുന്നു. ആരാണ് പെൺകുട്ടി എല്ലാം അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. ഇന്നൊരു അടിപൊളി ഫാൻസി ആയ എം പി എല്ലാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 99 ടീം വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ടീമുകൾ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. വളരെ വിശ്വാസയോഗ്യമായ ആപ്പാണിത്. മിനിമം ഡിപ്പോസിറ്റ് 35 രൂപ ചെയ്യുമ്പോൾ 1000 രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കാൻ അവസരം ഇവിടെയുണ്ട്. ഇനി ഡെയിലി കളിയുള്ള ദിവസം 1 കോടി രൂപ വരെ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ സാധിക്കും. എന്തിനാണ് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്? ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്ത് പൈസ സമ്പാദിക്കൂ. ഷമി ബുംറ ജഡേജ തുടങ്ങി എല്ലാവരും മികച്ച ബൌളിംഗ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. 85 റൺസിൽ സ്കോട്ട്ലൻഡിനെ ചുരുട്ടിക്കെട്ടാൻ ഇന്ത്യക്ക് സാധിച്ചെങ്കിൽ അത് ഇന്ത്യയുടെ ബൗളിംഗ് മികവിനെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യ 2 കളി പരാജയപ്പെട്ടപ്പോൾ എല്ലാവരും ഇന്ത്യയെ കുറ്റപ്പെടുത്തി, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ബൗളിങ്ങിനെ പറ്റി. കാരണം അത്രയ്ക്കും മോശം പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യ കാഴ്ചവെച്ചത്. ആദ്യ കളി പാകിസ്ഥാൻ 10 വിക്കറ്റിനും രണ്ടാമത്തെ കളി ന്യൂസിലാൻഡ് 8 വിക്കറ്റിനും ജയിച്ചപ്പോൾ ഇന്ത്യക്ക് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. ഇന്ത്യയുടെ സ്വന്തം ആരാധകർ വരെ ഇന്ത്യയെ തള്ളിപ്പറഞ്ഞു. പലരും ഇന്ത്യ വേൾഡ് കപ്പിലെ ഏറ്റവും മോശം ടീമുകളിൽ ഒന്നാണെന്ന് വരെ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഇന്ത്യക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും തിരിച്ചു വരുമെന്ന്. അങ്ങനെ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചുവരവ് ഗംഭീരമാക്കിയെങ്കിലും ഒരല്പം വൈകിയെന്ന് മാത്രം. ഒരു കളി മുൻപേ ജയിച്ചെങ്കിൽ ഇന്ത്യക്ക് സെമിയിലേക്ക് കടക്കാൻ സാധിച്ചേനെ. ഇന്നലെ സ്കോട്ട്ലൻഡിനെ തലങ്ങും വിലങ്ങും അടിച്ചു പറഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓപ്പണിങ്ങിൽ രോഹിതും രാഹുലും വെടിക്കെട്ട് പ്രകടമായിരുന്നു കാഴ്ചവെച്ചത്. 19 ബോളിൽ 50 റൺസ് രാഹുൽ നേടിയിരുന്നു. അതുപോലെ രോഹിതും മികച്ച കളി പുറത്തെടുത്തു. ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയെ ക്യാമറ കണുകൾ ഒപ്പിയെടുത്തിരുന്നു. പലവട്ടം അത് ടി വി സ്ക്രീനിലും കാണിച്ചിരുന്നു. കെ എൽ രാഹുൽ 6 അടിക്കുമ്പോൾ വലിയ രീതിയിലായിരുന്നു ആ പെൺകുട്ടി സെലിബ്രേറ്റ് ചെയ്തത്. ക്യാമറാമാൻ ദൃശ്യങ്ങൾ പലവട്ടം പകർത്തിയതുകൊണ്ട് തന്നെ ആരാണെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയായി. അത് കെ എൽ രാഹുലിൻ്റെ ഗേൾഫ്രണ്ടായ ആദ്യ ഷെട്ടിയായിരുന്നു. രാഹുൽ ബൗണ്ടറികളുടെ 4 ഭാഗത്തേക്കും സിക്സറുകൾ പായിച്ചപ്പോൾ തൻ്റെ ആവേശം അതിരു കടന്ന് സെലിബ്രേറ്റ് ചെയ്തു. എന്തായാലും ഇന്ത്യ ഇന്നലെ സ്കോട്ട്ലൻഡിനെയും തോൽപ്പിച്ച് തങ്ങളുടെ വിജയഗാഥ തുടർന്നിരിക്കുകയാണ്. ഇനി നമീബിയുമായിട്ടാണ് ഇന്ത്യയുടെ അവസാന കളി. അതിൽ ജയിച്ചാലും ഇന്ത്യക്ക് സെമിയിലേക്ക് കയറാൻ സാധിക്കില്ല. നാളത്തെ അഫ്ഗാൻ കിവീസ് മാച്ചിൽ ന്യൂസിലാൻഡ് തോൽക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് സെമിയിലേക്ക് കടക്കാം. എന്തിനാണ് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്? ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്ത് പൈസ സമ്പാദിക്കൂ.